സോഷ്യൽ മീഡിയയിലെ മാനസിക രോഗികളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അത് പിണറായി വിജയനായാലും ഉമ്മൻചാണ്ടിയായാലും നരേന്ദ്രമോദി ആയാലും ഒക്കെ ഇവർക്ക് ഒരുപോലെ തന്നെ ആ മാനസിക രോഗം ഇങ്ങനെ ഇടയ്ക്കിടെ തികട്ടി വന്നുകൊണ്ടേയിരിക്കും. ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങൾ കുടുംബം അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുകയാണ് എന്ന തരത്തിലാണ്. മകൻ ചാണ്ടി ഉമ്മന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ആ കുടുംബത്തിൻ്റെ വേദനയും നിസ്സഹായ അവസ്ഥയും പങ്കുവയ്ക്കേണ്ടുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സ്വന്തം പിതാവിന് ചികിത്സ നിഷേധിക്കുകയാണ് ആ മക്കൾ, സ്വന്തം ഭർത്താവിന് ചികിത്സ നിഷേധിക്കുകയാണ് ആ ഭാര്യ എന്നൊക്കെ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് വിശദീകരണം നൽകേണ്ടി വരുന്ന ഒരു മകൻ്റെയൊക്കെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉമ്മൻചാണ്ടി നേരത്തെയും അസുഖബാധിതനായിരുന്നപ്പോൾ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ തന്നെ ഉറപ്പാക്കാൻ ആ കുടുംബത്തിന് സാധിച്ചിരുന്നു. അദ്ദേഹം വിദേശത്ത് പോയി തന്നെ ചികിത്സ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയൊന്നും അല്ലല്ലോ, വെറുമൊരു MLA മാത്രമാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായി അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ധാരാളം നടത്തേണ്ടതുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രോഗത്തിന് കൃത്യമായ ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന ഇടം കണ്ടെത്തി അവിടേക്ക് പോവുക എന്നുള്ള ഒരു അന്വേഷണവും അതിൻ്റെ പിന്നിലുണ്ട്. അതൊക്കെ ചാണ്ടി ഉമ്മന് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയേണ്ടി വരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം വേദനയാണ് തോന്നുന്നത് എന്ന്. ഞങ്ങളുടെ അച്ഛനാണ് അദ്ദേഹം എന്ന് ആ മകന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ചികിത്സ നിഷേധിച്ചിട്ട് ആ കുടുംബത്തിന് എന്ത് നേടാനാണ്? എന്തൊരു മാനസികാവസ്ഥയാണ് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക്? ഇനി ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ നമ്മളെക്കാളൊക്കെ എന്തു തന്നെ ആയാലും ആ കുടുംബാംഗങ്ങൾക്ക് തന്നെയല്ലേ വേവലാതി എപ്പോഴും ഉണ്ടാവുക? ഉമ്മൻചാണ്ടിയെപ്പോലെ കുടുംബത്തെ സ്നേഹിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ വേദനകളും ആ മനുഷ്യൻ്റെ രോഗാവസ്ഥയും ആ മനുഷ്യൻ്റെ സന്തോഷവുമെല്ലാം ഏറ്റവും ആദ്യം അവരുടേത് കൂടിയാണ്. അത് തിരിച്ചറിയാനുള്ള ബോധമില്ലാത്തവരൊന്നും അല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കുടുംബം എന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ഭ്രാന്തന്മാർക്ക് അതൊന്നും ഒരു വിഷയമല്ല. അവർ എന്തു വേണമെങ്കിലും പറയും, ആരെ വേണമെങ്കിലും പറയും, എന്തു വേണമെങ്കിലും ഒളിച്ചിരുന്ന് വിളിച്ച് പറയാമല്ലോ. പുറമേ ഒന്നും കാണുന്നില്ല, ആരുടെയും മുഖത്ത് നോക്കിയല്ല പറയുന്നത്. നേരെ എഴുതി വിടുക, അത് ഷെയർ ചെയ്യാനും പ്രചരിപ്പിക്കാനും വേറെ കുറേ മാനസിക രോഗികൾ. അങ്ങനെ മാനസിക രോഗികളുടെ ഒരു വലിയ കൂട്ടം ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുമായി നടക്കുന്നു. അവിടെ അവർ കാട്ടുന്നത് വലിയ ക്രൂരതയാണ്. ഉമ്മൻചാണ്ടിക്ക് ചികിത്സ ആവശ്യമെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനമുള്ള പാർട്ടിയുണ്ട്, കുടുംബമുണ്ട്. അതിനേക്കാളൊന്നും അപ്പുറത്തല്ല സോഷ്യൽ മീഡിയയിലെ മാനസിക രോഗികളെന്ന് വളരെ സിമ്പിളായി മനസ്സിലാക്കുന്നത് നന്നായി.